ഹലോ ഗൈസ്, യൂട്യൂസിമീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എന്തോ ക്ഷീണമല്ല, എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ മുഖത്ത്. ഞാൻ എന്റെ കുട്ടിക്കാലം ഓർത്ത് പോകുന്നടേ. കുട്ടിക്കാലം എന്ന് പറഞ്ഞ ഒരു പ്രായം പറയാം, ഒരു 15, 16, 17, 18 ഇരുവർഷം മുന്നേ. നിനക്ക് എപ്പ എത്ര വയസ്സാടാ? 10 വയസ്സോ? കണക്കൂട്ടരുത്. അല്ല, ഒരു ഒരു 12 വയസ്സ് കുട്ടിക്കോ. അതായത് 20 വർഷം പിന്നോട്ട് വേണമെങ്കിൽ 32 ആയില്ലേ? ശരിയാണല്ലോ, കുറയ്ക്കണല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ 12 അല്ല, ഒരു 15 വയസ്സ് കൂട്ടണം. അതിനേക്കാളും ഭീകരമാണല്ലോ ആള്. ഒരു അറിവും അതിന്റെ ആ ഒരു പക്വതയൊക്കെ വെച്ചിട്ട് ഒരു 42, 45 ഒക്കെ വേണല്ലോ എന്നുള്ളതാണ്. അപ്പൊ നീ കള്ളം പറയാന്നിരുന്നു. ഏതായാലും 10 വയസ്സുണ്ട്. എന്നിട്ട് 20 വയസ്സ്, 18 വയസ്സുള്ള കൊച്ചുങ്ങളെക്കാട്ടിലും കഷ്ടാ. എന്നിട്ട് കുട്ടിക്കാലത്തെ കുറിച്ച് പറയാം. അതായത് എന്റെ നൊസ്റ്റാൾജിയ അങ്ങനെ മനസ്സിലിങ്ങനെ കയറി വരുന്ന സമയങ്ങളിൽ നമുക്ക് ചില സാധനം ഭയങ്കര സന്തോഷം നൽകും, ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നും. ഈ ഒക്കെ ജീവിച്ച് എന്തിനാടേ എന്ന് തോന്നുന്ന സമയം. തീർച്ചയായും എനിക്ക് തോന്നാറുണ്ട്. അതാണ് ഇരിക്കട്ടെ. പക്ഷെ ഒരു വലിയ നമ്മളിപ്പോ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലെ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അങ്ങനെ കാണിച്ച് പലതും ഓർമ്മപ്പെടുത്തും. അതൊക്കെ, അതായത് നമ്മൾ പണ്ട് ചെയ്തു പോകുന്ന കാര്യങ്ങൾ വീണ്ടും കാണിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തും. ഓരോരുത്തരും ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവര് കാണിക്കുന്നതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അന്ന് കാണിച്ച് സത്യമായിരുന്നു. അതല്ല പറഞ്ഞു തരട്ടെ. അന്ന് നമ്മൾ കാണിച്ചതൊക്കെ ലോക ചെറ്റത്തരവും തെണ്ടിത്തരവും പ്രശ്നങ്ങളുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവര് കാണിക്കുമ്പോ അതൊക്കെ കറക്റ്റായിട്ടുള്ള. അത് അങ്ങനെ പറയണ്ടല്ല, അത് വ്യക്തമായിട്ട് കിട്ടൂല. അതായത് നമ്മളന്ന് ചെയ്തത് വളരെ റിയൽ ആയിട്ട് ചെയ്തതാണ്, ഇതേപോലെ തന്നെ. പക്ഷെ ഏറ്റെടുത്തില്ല. ഓരോ ചെയ്യുമ്പോ ഇവര് ചെയ്യുമ്പോ ഓഹോ, നമ്മൾ ചെയ്യുമ്പോ പുളിങ്കോമ്പിന്റെ അടി, ചൂരലിനുള്ള അടി, അല്ലെങ്കിൽ മുട്ടുകുത്തി കൈ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് അതില് ചൂരൽ വെച്ച് ഇങ്ങനെ ഒരു അരമണിക്കൂർ നിക്കാനുള്ള പണിഷ്മെന്റ് എച്ച് എമ്മിന്റെ മറ്റേ ഓഫീസിന്റെ മുമ്പിൽ ഇത് അങ്ങനെ ഉണ്ട്. ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന സാധനം എന്താ പറയാ, ഈ പണ്ട് ചെറുപ്പത്തില് നമ്മളിങ്ങനെ ഈ എന്താ പറയാ, ചോക്ക് എടുത്ത് കാണിച്ചിട്ട് മീശോ അരയ്ക്കൂല. ഒരു പ്രാവശ്യം മീശ അരച്ച് അങ്ങനെ ക്ലാസ് ടീച്ചർ കയറി വരുന്ന സമയത്ത് മീശൊക്കെ ചിരിക്കുക ക്ലാസ്സില് വാ പറഞ്ഞു. എന്നിട്ട് എന്നെ കൊണ്ടിട്ട് എല്ലാരും എല്ലാരും ഞാൻ ഏറ്റവും മുന്നിൽ കൊണ്ടിട്ട് മുട്ടയില് ഫുള്ള് മീശൊക്കെ വെച്ചിട്ട് ഒരു പീരീഡ് മൊത്തം. അതുകൊണ്ട് എന്തെങ്കിലും മീശ ഉണ്ട്. പക്ഷെ ഞാന് അന്ന് മീശ എടുക്കാൻ പറ്റൂല, കാരണം ഓൾറെഡി ഞാനൊരു ഭയങ്കര പൗരുഷമുള്ള ഒരു ആണാണ് എന്ന് എല്ലാരും പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് മീശ വരച്ച് കാണിച്ചു. അതെന്താ പറയാ, രണ്ടിലും മൂന്നിലൊക്കെ പഠിക്കാന്നു നിക്കറാണ് സ്കൂളിൽ പോണെ. അപ്പൊ ഓൾറെഡി കാണുമ്പോ തന്നെ അറിയാലോ ആ കുട്ടിയാണോ. അത് മതി, ധാരാളമാണ്. എനിക്ക് ആശ്വാസമായി, എനിക്ക് ആശ്വാസമായി. എല്ലാം അത് ഉണ്ടല്ലോ, അത് മതി. തീർച്ചയായിട്ടും ഓക്കെ. അപ്പൊ എന്തായാലും കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മള് ആണത്തം കാണിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട കുട്ടികളെ, അപ്പുറത്തുള്ള പൊടിക്കൊച്ചുങ്ങളെ പേരൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, റഫു പ്ലസ് അല്ലെങ്കിൽ റഫു ലവ് ലവ് സജിന അങ്ങനെ ആ ഒരു പേര് പറയാം. സജിന ഏതെങ്കിലും ഒരു പേര് വേണ്ടേ, വേറെ ഏതെങ്കിലും പേര് പറ. എന്നാ റഫു ലവ് റിയ പറയുന്നതിന്ണ്ടായിട്ടല്ല. ഇപ്പൊ അവരൊക്കെ എവിടെയാണോ ഇനി അവരുടെ ആരെങ്കിലും വന്ന് തല്ലുവോ, അവരൊക്കെ കുട്ടികളൊക്കെ എടുത്ത് നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്തായാലും കാര്യത്തിലേക്ക് വരാം. ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട്. സംഭവം പറയാം, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരതി പൊടിയുടെ വർക്കിംഗ് പ്ലേസിലേക്ക് പോയിട്ടുണ്ട്. അപ്പോ അതില് ഭയങ്കര സന്തോഷമുണ്ട്, എനിക്ക് വേണ്ടി സമയം കണ്ടെത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ആള് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് അല്ല, സ്റ്റോറി, സ്റ്റോറി ആരതി ആരതി. അതിനുശേഷം ആരതി ഒരു വീഡിയോയും സ്റ്റോറി ആയിട്ടിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം ആദ്യം. ഓക്കെ,
എന്തോ എഴുതുന്നു, എന്തോ കാര്യമായിട്ട് എഴുതുന്നുണ്ട്. അത് ലവാണ്, കുറെ വരച്ചിട്ടുള്ള എഴുതിട്ട് വന്നല്ല മറ്റേ ബെഞ്ചിന്റെ അടിയിലൊക്കെ നൈസായിട്ട് ചിരി ചിരി കള്ള ചിരി ചിരിച്ചു വരുന്ന ഡോക്ടർ റോബിൻ ലവ് ആരതി പൊടി. യെസ്, അതായത് ഇതൊരു അനൗൺസ്മെന്റ് ആണോ? ഇത് മതിയാവോ നിങ്ങൾക്ക് ഇനി വിശ്വസിക്കാൻ? അതെ, ഇനിയും വേണം വേണം പറഞ്ഞോണ്ടെങ്കിൽ ഇനി കല്യാണം ഉള്ളൂ. അതെ, അപ്പോഴേ നിങ്ങള് ഓർപ്പിക്കുള്ളെങ്കിൽ അതേ ഉള്ളൂ ലാസ്റ്റ്. ഇനിയിപ്പോ അത് നമുക്ക് അത് കാണാപ്പോ. അതെ, ഞങ്ങളിതുപോലെ എഴുതിയിട്ടുണ്ട്. നമ്മൾ എഴുതിയപ്പോ ചീത്ത വിളി അടി ഇത്രക്കും വൃത്തികെട്ടവൻ വേറെ ഇല്ലായിരുന്നു ആ സമയത്ത് സ്കൂളിൽ പഠിച്ചത്. എഴുതിയ പെൺകുട്ടികൾ മൊത്തം കണ്ടു കഴിഞ്ഞാൽ ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് അതിനെല്ലാം കിട്ടിയിട്ടുണ്ട്. മറ്റേ ആ പരിപാടി ചെയ്തിട്ടുണ്ടോ? അതായത് ആ പെൺകുട്ടി ഇരിക്കുന്ന ഡെസ്കിൽ പോയിട്ട് ഇന്റർവ്യൂ ടൈമിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണോണ്ട് ആണികൊണ്ട് അല്ലെങ്കിൽ പേര് പെണ്ണുകൊണ്ട് പേര് റെഡിയായിരുന്നില്ല. അത് അന്നും ഇന്നും ഒക്കെ നാരക്ക തരം. അയ്യോ അത് കിട്ടുമോ? ആണി എടുത്തിട്ട് വരടി വെച്ച് കഴിഞ്ഞാൽ മതി, സൂപ്പറാവും. വെള്ള കളർ അത് മനസ്സിലാവണ്ടാവും. അപ്പൊ എന്തായാലും അതുപോലെ ഇപ്പൊ എഴുതിയത് കണ്ടോ? ഇപ്പൊ വമ്പ വലിയ സംഭവമാണ് ഇതൊക്കെ. നമ്മൾ അന്നൊക്കെ എഴുതിയത് വെറുതെ ട്രെൻഡിങ് ഉള്ള സമയത്ത് ചെയ്യണമായിരുന്നു. അതാണ് പറ്റാതെ പോയത്. അതെല്ലാം സംഭവിച്ചത് സ്റ്റോറി ഇൻസ്റ്റാഗ്രാം അതിന്റെ സ്റ്റോറി. പിന്നെ അത് മാത്രല്ല, അതിലൊരു ഫീല് വേണം. നമ്മള് ഈ കുട്ടികളെ നല്ല ഫീൽ അവർക്ക് ആ ഫീല് തിരിച്ചില്ലായിരുന്നു. അപ്പൊ പിന്നെ അതാണ് പ്രശ്നം പറ്റിയത്. പക്ഷെ ആ ഫീല് അടുത്താളെ കാണുമ്പോ ആ ഫീൽ അങ്ങോട്ട് പോകും. അതെന്താന്ന് അറിയില്ല. അത് കഴിഞ്ഞ് അവരോട് ഭയങ്കര ഫീൽ ആയിരിക്കും. അത് കഴിഞ്ഞ് വേറെ ആളെ കാണുമ്പോ അങ്ങോട്ട് പോകും. അതങ്ങനെ ചില പല സ്ഥലത്തുനിന്നും ചകഞ്ഞ നിന്നുള്ളൂ. ഇതിന് ശരിക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് അവരാണ് അതിന് കറക്റ്റ് സമയത്ത് പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവരാണ് കറക്റ്റ്. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എന്തായാലും ഇതിന് കംപ്ലൈന്റ് ഒന്നല്ല. എന്നാലും വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ടാവും. അവര് വിശ്വസിക്കുള്ളു, ഇനി വിശ്വസിക്കണ്ട. ഇനി കല്യാണം കഴിയുമ്പോ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, അത്രേ നമുക്കും പറയാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ, ഒരാളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ പെട്ടെന്ന് അവരോട് കല്യാണം കഴിക്കാൻ പറയാൻ പറ്റുമോ? അടിയും പിടിയൊക്കെ എനിക്കൊന്ന് കാണണം, ആഘോഷിക്കണം. ചെയ്യല്ല ഞാൻ എന്റെ മുമ്പില് എന്താണ് പോലീസ് റഫത്ത് നിന്ന് ഇതുവരെ ഉള്ള കാര്യം പറയാം. ഡോക്ടറിന്റെ മുന്നിൽ ഏതാണ്ട് പിന്നെ വേറെ പ്രശ്നമല്ലേ? വിമർശിച്ചല്ല, വിമർശിക്കാൻ നിൽക്കുന്നത്. അതായത് വിമർശിക്കുന്നവരോട് പറയാൻ പോകുന്നതാണ്. അതിന് ഞാനൊരു ഹിന്റ് ഇട്ടതല്ലേ തുടങ്ങി? ഓക്കെ, അതായത് ഇവനൊരു അല്പനാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഡോക്ടർ എന്നുള്ളത് പേരെ നല്ലോ, ഡോക്ടർ റോബിന്ന് ഇപ്പോഴും ഒഴിവാക്കാതെ ആ സമയത്തും റോബിൻ എഴുതാതെ ഡോക്ടർ റോബിൻ എഴുതാൻ നാണല്ലേ എന്നൊക്കെ ചോദിക്കുന്ന കുറെ പേരുണ്ടാവും. അതല്ല, ഇതൊരു അതായത് ഡോക്ടർ റോബിൻ എന്നുള്ളത് അതുപോലെ ഏത് ഡോക്ടേഴ്സിന്റെ പേരും അവര് അങ്ങനെയാണ് എഴുതുക. തീർച്ചയായിട്ടും എവിടെ ഒപ്പിടുന്നെങ്കിലും ഡോക്ടർ അവർ നേടിയെടുക്കുന്ന സർട്ടിഫിക്കറ്റ് അതൊരു അതിന്റെ വാല്യൂ അവർക്കറിയാം. അത് അങ്ങനെ തന്നെയാണ്. അതെവിടെ പോയാലും അവർ അത് വാല്യൂ പോലെ തന്നെ കൊണ്ടുനടക്കണം തന്നെയാണ് ഡോക്ടർ. നമ്മുടെ ഇനീഷ്യലൊക്കെ പോലെ തന്നെയാണ് ഡോക്ടർ എന്നുള്ളത്. അപ്പൊ അതുപോലെ എഴുതുന്നതിൽ ഇനി അത് പറഞ്ഞ് വിമർശിച്ച് വരരുത്. വിമർശിച്ചാൽ വിമർശനം കിട്ടും, അല്ലാതെ പക്ഷെ ഞങ്ങൾ വിമർശിക്കും. പോലീസ് റഫു പ്ലസ് ജിനേഷ്, അത് നീ എന്ത് പറയുമ്പോ അത് എനിക്ക് ഒരു പ്രശ്നമുള്ള ആളല്ല.
വിനീത് പിടിക്കാൻ പറ്റുന്ന ശേഷം എനിക്ക് പോലീസ് തരാൻ പേടി. നന്നായി പോലീസ്. അപ്പൊ ഞങ്ങള് പോവാണ്. ഞങ്ങളുടെ ചളി ഇത്ര നേരം കേട്ടിരുന്നു സഹിച്ച സഹൃദയരായ എല്ലാ നാട്ടുകാർക്കും നന്ദി, നമസ്കാരം. നമ്മളെ ചെയ്തിട്ട് നമ്മളെ തന്നെ പറയുക. ഞങ്ങളുടെ വീട് അല്ല, ഞാനും വിചാരിച്ച് റോബിന്റെ വരവുണ്ടല്ലോ. മുത്താണ്. പോവല്ലേ? അപ്പൊ പോവാണ്. പോലീസ് പ്രൊഫസർ പ്ലസ് ഊള ജിനേഷ്. ഓ, ഒരു കുഴപ്പമില്ല.